അദാനിയുടെ ഓഹരി കുംഭകോണവും ബി ബി സി ഡോക്യുമെൻ്ററിയും പാർലമെൻറ്റിൻ്റെ ബജറ്റ് സമ്മേളനത്തെ പ്രക്ഷുബ്ധമാക്കും. ജനങ്ങളെ ബാധിക്കുന്ന ഇവ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അവസരം നൽകണമെന്ന് കക്ഷി നേതാക്കളുടെ യോഗത്തിൽ പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല. ഈ വിഷയങ്ങൾ മാത്രമല്ല, സംസ്ഥാന സർക്കാരുകൾക്ക് നേരെ ഗവർണർമാരെ ഉപയോഗിച്ച് കേന്ദ്രം നടത്തുന്ന ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായ നീക്കങ്ങളും ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കാനുള്ള കേന്ദ്ര ശ്രമവും ചർച്ച ചെയ്യപ്പെടണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കർഷക സമരം ഒത്തുതീർക്കാൻ കേന്ദ്രം നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ല. വൈദ്യുതി നിയമ ഭേദഗതി ബിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നു. വിലക്കയറ്റം, തൊഴിലില്ലായ്മ പ്രശ്നങ്ങളുമെല്ലാം ചർച്ചയിൽ വരണം. പ്രതിപക്ഷത്തെ എല്ലാ നേതാക്കളും ഈ അഭിപ്രായങ്ങളാണ് സർവകക്ഷി യോഗത്തിൽ പങ്കുവച്ചത്. ഭാരത് ജോഡോ യാത്ര പ്രമാണിച്ച കോൺഗ്രസ് പ്രതിനിധികൾ മാത്രമാണ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത്. കാര്യപരിപാടിയിൽ ഈ വിഷയങ്ങളിലെ ചർച്ച ഉൾപ്പെടുത്താമെന്ന് ഉറപ്പ് നൽകാൻ ആവശ്യപ്പെട്ടത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തള്ളിക്കളഞ്ഞു. നാളെ രാവിലെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും. ബജറ്റിൽ ഇത്തവണ കേരളത്തിലെ എയിംസ് ഇടം പിടിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ദീർഘകാല ആവശ്യമായ എയിംസ് അനുമതിയുടെ വക്കീൽ മാത്രമേ എത്താറുള്ളൂ. ചില സംസ്ഥാനങ്ങളിൽ ഒന്നിലധികം ഉണ്ടുതാനും. റവന്യൂ കമ്മി ഗ്രാൻറ്റും ജി എസ് ടി നഷ്ടപരിഹാരവും അടക്കം ഇല്ലാതാകുന്ന സാഹചര്യത്തിൽ പ്രത്യേക സാമ്പത്തിക സഹായമാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. കടമെടുപ്പ് പരിധി ഉയർത്തലും ജി എസ് ടി നഷ്ടപരിഹാര കാലാവധി നീട്ടലും മിക്ക സംസ്ഥാനങ്ങളുടെയും ആവശ്യമാണ്. കടമെടുപ്പ് പരിധി 2017 മുമ്പുള്ള സ്ഥിതിയിലേക്ക് പുനഃസ്ഥാപിക്കണമെന്നാണ് കേരളത്തിൻ്റെ ആവശ്യം. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഉൾപ്പെടെ വകയിരുത്തൽ ഉയർത്തണം. സിൽവർ ലൈൻ, ശബരി റെയിൽ, ശബരി വിമാനത്താവള പദ്ധതികൾക്ക് അനുമതി ലഭിക്കണം. ശബരിപാത, നേമം കൊച്ചുവേളി ടെർമിനലുകൾ, തലശ്ശേരി മൈസൂർ, കാഞ്ഞങ്ങാട് പാണത്തൂർ, കണിയൂർ പാതകൾ എന്നീ പദ്ധതി ആവശ്യങ്ങളും കേന്ദ്ര പരിഗണനയിലാണ്. കാഞ്ഞങ്ങാട് കണിയൂർ പാതയുടെ ചെലവിൻ്റെ 50% കേരളം വഹിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. നേമം കോച്ചിങ് ടെർമിനൽ, അമൃത എക്സ്പ്രസ് രാമേശ്വരം വരെ നീട്ടൽ, എറണാകുളം വേളാങ്കണ്ണി പുതിയ ട്രെയിൻ തുടങ്ങിയവ കേന്ദ്രത്തിന് മുന്നിലുണ്ട്. തിരുവനന്തപുരം, എറണാകുളം എന്നിവിടങ്ങളിൽ LHB കോച്ചുകൾ കൈകാര്യം ചെയ്യാൻ സംവിധാനം വേണം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വിദേശ കമ്പനികൾക്ക് സർവീസ് നടത്താൻ പോയിൻ്റ് ഓഫ് കോൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്ന പദ്ധതികൾക്ക് തുക ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊല്ലം പാർവതി മില്ലും തിരുവനന്തപുരം വിജയമോഹിനി മില്ല് ഉൾപ്പെടെ ഉള്ള തുണിമില്ലുകൾ തുറക്കണമെന്ന പ്രഖ്യാപനം, IRE, HLL ഉൾപ്പെടെ കേന്ദ്ര പൊതുമേഖല വ്യവസായങ്ങളുടെ പുനരുദ്ധാരണം, BPCL, LIC തുടങ്ങിയ വൻകിട സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണത്തിലെ കേന്ദ്ര നിലപാട്, മടങ്ങിവരുന്ന പ്രവാസികൾക്കായി സാമ്പത്തിക പാക്കേജ് തുടങ്ങിയവയും കേരളം ഉറ്റുനോക്കുന്ന പദ്ധതികളാണ്. ഇതിലേതൊക്കെ പരിഗണിക്കുമെന്ന് കണ്ടറിയണം. അദാനിയുടെ ഓഹരി കുംഭകോണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ബജറ്റ് അവതരണം നടക്കുന്നതെന്നും ശ്രദ്ധേയമാണ്.